ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അവസാനം നമ്മൾ ഇന്ന് സെൻട്രിങ്ങിന്റെ പണി മൊത്തം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കമ്പിപ്പണി കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ ആ ഒരു കമ്പിപ്പണി കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ക്ഷമയാണ് ചോദിക്കുന്നത്. കാരണം ആ ക്ഷമ ചോദിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മളിവിടെ കമ്പി മൊത്തം കെട്ടി കഴിഞ്ഞു പോയി. അപ്പൊ കെട്ടുമ്പോ കാണിച്ചു തരാമെന്നായിരുന്നു പറഞ്ഞത്. കാരണം കെട്ടുമ്പോ കാണിക്കാൻ പറ്റാത്തതിന്റെ കാരണം വെച്ചാല് നമ്മൾ ഒരുപാട് സൈറ്റ് ഇങ്ങനെ വർക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ ഒരു കോൺട്രാക്ടർ മാത്രമല്ല, നമ്മള് ഈ നമ്മളെ ഇതിലൂടെ കൂടെ തന്നെ പണിയെടുക്കുകയും ചെയ്യുന്ന. അപ്പൊ ആ പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല സൈറ്റിലായിരിക്കും നമ്മൾ ഒരു ദിവസം ഉണ്ടാവും. ഇന്ന് ഇവിടെയാണ് നമ്മൾ ഞാൻ നിൽക്കുന്നതെങ്കിൽ നാളെ മറ്റു സൈറ്റിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ആ ഒരു സൈറ്റിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ഈ സൈറ്റിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ എന്താക്കിയ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നത്. അതുപോലെ കമ്പിപ്പണി എങ്ങനെ ചെയ്തെന്നാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്നിവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. കാരണം കോൺക്രീറ്റ് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഒന്ന്, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് വേറെ ഓർക്കാൻ വടകരയുള്ള നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സൈറ്റിൽ സെൻട്രിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ ആയിരുന്നു ഉണ്ടാവുക. പക്ഷേ ഇന്നിവിടെ കോൺക്രീറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് അവിടെ നിന്ന് ഇത് കാണിച്ചു തരാൻ പറ്റി. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മളിവിടെ എങ്ങനെ കമ്പി കെട്ടിയെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് വിശേഷങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന നമ്മുടെ ഫ്രണ്ട് വരാന്തന്റെ കമ്പി കേട്ടോ. അതായത് ഫ്രണ്ട് വരാന്തന്റെ നമ്മൾ ചെയ്തിരിക്കുന്ന 16mm ബീം ആട്ടോ. 16mm കമ്പി ഉപയോഗിച്ചിട്ട് 12R റിംഗ് ഉപയോഗിച്ചിട്ട് ഉള്ള ബീമാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു സൈഡിൽ മൊത്തം കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് നേരെ വിടം വരെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ സ്ലാബിലേക്ക് കമ്പി ഇട്ടിരിക്കുന്ന 8mm കമ്പി വെച്ചിട്ട് നെറ്റാട്ടോ ഇട്ടിരിക്കുന്നത്. അതിങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു സ്ലാബിൽ അടക്കം കെട്ടിരിക്കുന്ന 8mm റിങ്ങാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ബീം നമ്മൾ നേരെ ഈ ഒരു സൺഷേഡിലേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു സൺഷേഡിലേക്ക് ഇറക്കാനുള്ള കാരണം വെച്ചാൽ ഈ ഒരു സൺഷേഡിനെ പിടുത്തതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൺഷേഡിനെ പിടുത്തതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സൺഷേഡിലേക്ക് കമ്പി ഇട്ടിരിക്കുന്നത്, സൺഷേഡിൽ കമ്പി ഇട്ടിരിക്കുന്നത് നമ്മൾ 8R റിങ് ഉപയോഗിച്ചിട്ട് കേട്ടോ. ഈ സൺഷേഡിൻ്റെ ബീം നമ്മൾ ചെയ്തിരിക്കുന്നത് ബീമല്ല, ലിൻഡല് നമ്മൾ ചെയ്തിരിക്കുന്നത് 8R റിങ് ആട്ടോ. സാധാരണ നമ്മൾ 6x4 റിങ്ങാണ് ഉപയോഗിക്കൽ, പക്ഷേ ഇവിടെ നമ്മൾ 8R റിങ്ങാണ് ഉപയോഗിച്ചത്. കാരണം 10cm പൊന്തിച്ചിട്ടാണ് നമ്മൾ എന്ത് ഇരിക്കുന്നത്, സൺഷേഡ് അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഹൈറ്റ് താഴത്ത് പോകുമ്പോൾ 6x4 റിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി പോകും, നമുക്ക് സൺഷേഡിലേക്ക് കമ്പി കോത്തിടാനുള്ള ഇതുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ 8R റിങ് ആട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് തുടങ്ങി, കാരണം വളരെ ഫാസ്റ്റ് ആട്ടോ നമ്മളെ പണിക്കാർ വളരെ ഫാസ്റ്റാണ്. അവർ കോൺക്രീറ്റ് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ആ ലെവലിംഗ് ഉണ്ടോ, ലെവലിംഗ് അവിടെ എത്തി അത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്തു. ഞാനൊരു വീഡിയോ ഇൻട്രോ പറഞ്ഞ് നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ അവരവിടെ എത്തിയട്ടാ. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ പറയുക, നമ്മൾ ബേക്കിൽ ചെയ്തിരിക്കുന്ന നമ്മൾ കോട്ടിയാറിലേക്ക് ചെയ്തിരിക്കുന്ന ബീം അതും 16mm കമ്പിയും അതേപോലെ തന്നെ 8R റിങ്ങും ആട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പുറ സൈഡിലൊക്കെ നമ്മൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആയിട്ട് 8mm കമ്പിയും നെറ്റ് നമ്മൾ കിട്ടിയിരിക്കുന്നതാണ്. ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫുള്ളായിട്ട് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ ലിൻഡലിൻ്റെ ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 8mm കമ്പിയും 6x4 റിങ്ങും ആട്ടോ, നമ്മൾ സാധാരണ നോർമലി വരുന്ന 6x4 റിങ്ങും ആട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ ലിൻഡലും നമ്മൾ നേരെ സൺഷേഡിലേക്ക് ഇറക്കിയിട്ടുണ്ട്, അങ്ങനെ എല്ലാത്തിനും നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിലാണ് നിന്റെ മൊത്തം കമ്പി നമ്മൾ എടുത്തിരിക്കുക. കാരണം ഇന്ന് കോൺക്രീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം വല്ലാത്ത സൗണ്ട് വരുന്നതുകൊണ്ട് നമുക്ക് നോയ്സ് റിഡക്ഷൻ വരുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നല്ല സൗണ്ടിൽ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. പോണിന്റെ ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10mm കമ്പിയും അതേപോലെ തന്നെ 8mm കമ്പിയും ആട്ടോ ക്ലോക്കിൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ കോണിന്റെ സ്റ്റെപ്പിന്റെ ഇങ്ങനെ ആണി കുത്തി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ടെങ്കിലും ഇതെന്താ കോണിന്റെ സൈഡ് അടിക്കാത്തുള്ള ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ഇതടിക്കാനുള്ള രണ്ട് പണിക്കാരുണ്ട് കേട്ടോ. അത് കോൺക്രീറ്റ് ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഇപ്പോൾ സെറ്റായിക്കോളും. അപ്പോൾ ചെറിയ ചെറിയ പണി ബാക്കിയിട്ട്, കാരണം ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് നമ്മൾ ഫുൾ ഓട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ടാണ് പണി എടുക്കുന്നത്. കാരണം മൂന്നാല് സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യാൻ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് നമ്മൾ ഫുള്ള് പുതിയ വലയായിട്ട് ഇറക്കിയിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ മറ്റേ സൈറ്റിലെ കാര്യങ്ങളൊക്കെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫുള്ള് പുതിയ വല കാര്യങ്ങളൊക്കെ ഇറക്കി സെറ്റാക്കി കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നു, കോണിയെ കുട്ടി പറയാൻ നേരത്തെ, കോണി നമ്മൾ താഴത്ത് നമ്മൾ ഫ്ലാറ്റ് കോണിയാണെങ്കിൽ മേലത്ത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ചെയ്ത് തന്നെ നമ്മളെ ചെയിൻ സ്റ്റെപ്പ് ആട്ടോ. അപ്പോൾ ചെയിൻ സ്റ്റെപ്പിൻ്റെ റിങ് കാര്യങ്ങളൊക്കെ അമലാടെ ഓടിക്കുന്നുണ്ട് മേലോട്ട്. അതായത് ഇവിടുന്ന് 1:20 വരുന്ന എവിടെയാണോ ആടെ നമ്മൾ കമ്പി ഇടണം. ചെയിൻ സ്റ്റെപ്പിൻ്റെ കമ്പി നമ്മളിങ്ങനെ റിങ് ഓടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കെട്ടി കൊടുക്കുക കേട്ടോ. അത് അവനവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നേരത്ത്
കോൺക്രീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങേ മൂലന്ന്, അതായത് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ മിഷീന് കാര്യങ്ങളൊക്കെ വെച്ചില്ല, അവിടുന്ന് തുടങ്ങിയിട്ട് നേരെ ഇതാ ഇവിടെ എത്തിക്കണ്ടോ. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിന്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 10 cm കേട്ടോ. ഫ്രണ്ടിൽ പിന്നെ 7 cm, ബാക്കിൽ 10 cm, അതായത് ചെറിയൊരു സ്ലോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലെവലാണ് കൂടി നമ്മളെ വെള്ളം ഇതിലേക്ക് വരാനുള്ള ഒരു രീതിയിൽ, അതായത് നിങ്ങൾ കാണുന്നുണ്ട് ആ റെഡ്യൂസർ ഉണ്ടോ, ആ റെഡ്യൂസറിലേക്ക് കറക്റ്റ് വെള്ളം വരുന്നുണ്ട് നിങ്ങൾ. അതാണ് ആ ഒരു സ്ലോപ്പ്, അതായത് ഫ്രണ്ടിൽ 7 ബാക്കിൽ 10 ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എന്ത് വെച്ചാൽ നമ്മൾ റെഡ്യൂസറിൻ്റെ അടുത്തേക്ക് വെള്ളം വരും. അപ്പൊ അങ്ങനെ അതാ ആ ഒരു മൂല മുതൽ ഇവിടം വരെ ഇത്ര ദൂരത്ത് സൺഷെയ്ഡ് കഴിഞ്ഞ്, സൺഷെയ്ഡ് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ അതിന്റെ ബീം ലിൻഡൽ കാര്യങ്ങൾ വരുന്ന എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഉൾഭാഗത്തെ ലിൻഡലും ഈ ഒരു ഭാഗം കൂടി, കാരണം ഇപ്പൊ സമയത്തേന്നറിയങ്ങളെ 11:30 ആയിട്ടേ ഉള്ളൂ. 11:30 ആകുമ്പോൾ നമ്മൾ ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും ചെയ്ത് തീർത്ത്, കാരണം നമ്മൾ രാവിലെ കറക്റ്റ് 8 മണിയാകുമ്പോൾ നമ്മളിവിടെ സൈറ്റിലെത്തി മിഷീൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ 9:30 ആകുമ്പോൾ മിഷീൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് 10 മണി എന്ന് പറയുമ്പോൾ 10 മണി നമുക്ക് നമ്മൾ ചായ കുടിച്ച് മിഷീൻ നമ്മൾ ഓണാക്കിയിട്ട് 10 മണി നമ്മൾ മിഷീൻ ഓണാക്കിയതാ. ഇപ്പോൾ 11:00 ആകുമ്പോൾ നമുക്കിതാ 1 മണിക്കൂറുണ്ട് നമ്മൾ ഇത്രയും ഭാഗം കംപ്ലീറ്റ് കവർ ചെയ്ത് നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ കൂടിയുള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോൾ കുറച്ച് നേരം നിർത്തിയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റെപ്പിൻ്റെ സൈഡ് കുറച്ചടിക്കാനുണ്ട്. അപ്പോൾ 2 പേര് മാത്രം നമ്മൾ ആ ഒരു വർക്കിന് ഇവിടെ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു അടിച്ച് തീർന്ന ചെറിയ സമയത്തേക്ക് നമ്മളെ ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ട് തന്നെ അവർക്കും കുറച്ച് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ടുള്ളേ. അപ്പോൾ അവിടെ ലെവലിന് 2 ചട്ടി കോൺക്രീറ്റ് വേണം കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രം അവിടെ ഫുള്ള് ലെവൽ ചെയ്ത് കഴിയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി പറഞ്ഞേട്ടാ. ഫുള്ള് തരി എന്നോട് പറയുന്നത് ഇവിടെ 5 ആള് തലക്കെടുത്തിട്ട് ഞാൻ വേഗം വേഗം പണി തീർക്കുന്നു പറയുന്നത്. ഞാൻ പറഞ്ഞ ആള് ജാസ്തിയാണ്. ഇനി നമ്മൾ നേരെ നമ്മളെ കമ്പിപ്പണിന്റെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ല. ഇനി നേരെ നമ്മളെ കോങ്കന്റെ വിശേഷങ്ങൾ കേട്ടോ പോന്നെ. മുടിയൊക്കെ ആകെ നാശം കോശ ഇവര് ഒരു നിമിഷം പോലും നിൽക്കുമെന്ന വെച്ചിട്ടാ കംപ്ലീറ്റ് ഓടിക്കുന്നത്. ഒരു ചങ്ങ ബിസ്ക്കറ്റും കൊണ്ട് ഓടിയിട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. വേറെ അവിടെ ലേശം സ്റ്റെപ്പിന്റെ കമ്പി സമയം നേരത്തെ ഞാള് പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ നേരത്തെ എന്താക്കിയില്ല, നമുക്ക് ഇപ്പൊ ചായ ഒന്നും കിട്ടിക്കില്ല കേട്ടോ. ഇപ്പൊ ചായ പിടിക്കുന്നത്. അപ്പൊ അവിടെ കോങ്കേറ്റ് അടങ്ങിങ്ങനെ അങ്ങ് ആടെ എത്തി കേട്ടാ. ഇമ്മൂലെത്തി അങ്ങനെ തുടങ്ങിയതാ കേട്ടാ, അങ്ങനെ തുടങ്ങി നേരെ ആടെ എത്തി കേട്ടാ. അപ്പൊ ഇപ്പൊ മിഷീൻ കുറച്ചു നേരം ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്, കാരണം അത്രയും ദൂരം പിന്നെ കംപ്ലീറ്റ് ആൾക്കാർ ജാസ്തിയാന്ന് ഞാൻ പറഞ്ഞില്ല, തലക്കെടുക്കുന്ന ആൾക്കാർ വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടിട്ടുണ്ട്. ലെവലിങ്ങിന്റെ ആൾക്ക് എന്താക്കാൻ പറ്റുന്ന ഓൻ്റെ ഒപ്പം ഓടിയെത്താൻ വരുന്നില്ല, കാരണം മറ്റേ ടീം എന്ന് വെച്ചാൽ പറക്കുന്ന പണിക്കാർ നമ്മൾ എടുത്തില്ല, പണക്കുന്ന പറിക്കാനുണ്ട് ഓല് കംപ്ലീറ്റ് ഇട്ടിട്ട് പോയി. അപ്പൊ ലെവലിങ്ങിന് ഞങ്ങായി ഒറ്റക്ക് തന്നെ വൈബ്രേഷൻ പിടിക്കുകയും ചെയ്യുന്നത് ലെവലിംഗ് ചെയ്യുന്നത്, കാരണം ഞാനതിന് ഇത്രയേരം വൈബ്രേഷൻ പിടിച്ചാൽ അപ്പൊ ഞാനിങ്ങോട്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചേരം ഒന്നും മാറിയിരുന്നു കേട്ടാ. അപ്പൊ ഒന്ന് തന്നെ ഇപ്പൊ വൈബ്രേഷൻ പിടിക്കുകയും ചെയ്ത ലെവലും ചെയ്ത വൈബ്രേഷൻ ആദ്യം വരെ പിടിച്ചിട്ടുണ്ട്, എന്നാൽ കുറച്ച് ചെറിയൊരു ഭാഗം കൂടി ഇപ്പൊ ഇട്ട് ലാസ്റ്റിട്ട് കുറച്ചും കൂടി പിടിക്കാനുണ്ട്, അതുകൂടി പിടിക്കണം. അപ്പോ ഈ നേരെ നമ്മളെ സ്വന്തം പണിക്കാരെ ഇപ്പൊ ചായ പിടിക്കുന്ന ആള് കേട്ടാ. ഇപ്പൊ ചെറിയൊരു റെസ്റ്റ് കിട്ടി, ഇത്ര നേരം ഫുള്ള് പറന്ന് പണിയാൻ ഇപ്പൊ ചെറിയ റെസ്റ്റ് കിട്ടിയാലും ബിസ്ക്കറ്റ് ഒരു ചായ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ ഇത് കോൺക്രീറ്റ് നമ്മള് സൺഷെയ്ഡ് ഫുള്ള് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് അനി ഈ കാണുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന നേരെ ബേക്കിലെ ആ ഒരു ചെറിയ പീസും കൂടി സൺഷെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന നമ്മളെ ഉള്ളിലത്തെ ലിൻഡൽ കേട്ടോ, ലിൻഡല് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ടതിന് ശേഷം നമ്മളതിൻ്റെ പുറത്തെ റിബും അകത്തെ ബ്രിക്കും രണ്ടും വെക്കണം. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ഫ്രണ്ട് വരാന്ത നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം അത് ലാസ്റ്റ് ചെയ്യണം, കാരണം ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ കട്ട വെക്കുന്ന നേരത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെ റിബ് വെക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മളെ പണി നമുക്ക് പിടിക്കുക. കാരണം ഒരുപാട് സമയം എന്താ കണ്ടി വരൂ അതിന് ചെറിയ ഫ്രണ്ടിൽ 10 cm ബാക്കിൽ 20 cm 3 ഇഞ്ച് അതായത് 7 cm ഹൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും റിബ് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മെല്ലെ എടുക്കാൻ പറ്റുള്ളൂ. എന്റെ കോലെല്ലാം മൊത്തം മാറിയില്ല എന്താ ചെയ്യാ, കഷ്ടപ്പാടിന്റെ കഷ്ടപ്പാടല്ല വണ്ടി കയറിയില്ല അല്ലെങ്കിൽ റെഡിയാവുന്നേ. അപ്പോ എന്തായാലും ഇനി എന്തേ ഞാൻ ഇപ്പുറത്തുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടോ. സപ്പോർട്ട് കൊടുക്കുക കുത്തില്ല എന്ന് പറഞ്ഞിട്ട് അമലെടുത്ത് വെച്ച പണിയാട്ടോ, ഇത് കംപ്ലീറ്റ് പേൻ എടുത്തിട്ടാ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. എന്താ അവസ്ഥ, പേനുണ്ട് കേട്ടോ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മളെ സപ്പോർട്ട് തന്നെ അല്ല 1.5 സപ്പോർട്ടാ, കാരണം നമ്മൾ ഹൈറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് നമ്മൾ സപ്പോർട്ട് മതാറ് സപ്പോർട്ടാണ് കൊടുത്തേട്ടാ, കംപ്ലീറ്റ് മതാറ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മതാറ് സപ്പോർട്ട് കൊടുത്തു എല്ലാ സൈഡിലും.
സൺഷൈനിന്റെ സൈഡിലായിക്കോട്ടെ, പിന്നെ ബീമിന്റെ സൈഡിലായിക്കോട്ടെ, അതേപോലെ തന്നെ ബ്രേക്ക് ബീമിന്റെ സൈഡിലായിട്ടെ, എല്ലാ സൈഡും മദാർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മദാർ സപ്പോർട്ട്. കാരണം ഇത്ര സപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കറക്റ്റ് സ്ട്രേറ്റ് കിട്ടില്ല. കാരണം ഇത് സ്ട്രേറ്റ് ആണല്ലോ സൈഡിന്റെ സ്ട്രേറ്റ്. ഡയറക്റ്റ് നോക്ക്, എന്താ പക്ക പക്ക, ഇങ്ങനെ പക്ക പക്ക ആക്കി. എന്താ പറയാ, നമ്മള് ഇതിന്റെ മേലെ കല്ല് കിട്ടുന്ന സമയത്ത് പുറത്തോട്ടേക്ക് ഒരു ഒരു എന്താ പറയാ, ഒരു മൈക്രോ സെന്റി പോലും പ്രൊജക്ട് പുറത്തോട്ട് പ്രൊജക്ട് ചെയ്യാൻ നിൽക്കാൻ പാടില്ല. കാരണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് എന്തായി, നെഗറ്റീവായി മാറും. അപ്പൊ അങ്ങനെ നെഗറ്റീവ് വേണ്ട നമുക്ക്, നമുക്ക് പോസിറ്റീവ് മാത്രം മതി. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പക്ക പക്ക കംപ്ലീറ്റ് സൈഡ്, അങ്ങനെയുള്ള സൈഡ് വേണ്ട, കറക്റ്റ് ഷാർപ്പ് സൈഡ് നോക്ക്. എന്താ നൂല് വലിച്ചു കഴിഞ്ഞാൽ ഒരു നൂല് ഉള്ളിൽ ഒരു നൂല് പുറത്തു കൊണ്ടാവില്ല, കറക്റ്റ് കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ കസ്റ്റമർ, നമ്മള് നേരത്തെ വന്നില്ലേ, നമ്മള് അൾട്രാ സിമെന്റ് ഉണ്ട് കൊണ്ടിരുന്നേ, ആ ഒരു സിമെന്റിന്റെ പ്രത്യേകത നിങ്ങൾ, നമ്മളൊരു കമ്പനി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും അല്ല, നമ്മളൊരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം എനിക്ക് ഒരുപാട് സിമെന്റ് നമ്മൾ കൊണ്ട് കോൺക്രീറ്റ് എ സി സി കൊണ്ട് ചെയ്യലുണ്ട്, പിന്നെ അതുപോലെ മലബാർ, അതുപോലെ റാംകോ, പിന്നെ അൾട്രാ, എ സി സിന്റെ മൂന്നാല് വേരിയേഷൻ ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു അൾട്ര കൊണ്ട് ചെയ്തിട്ട് നമ്മൾ ഈയൊരു സിമെന്റ് ഉണ്ടോ, നമ്മൾ എന്താ വഴുവഴുപ്പ്, നല്ല വഴുവഴുപ്പുണ്ട് കോൺക്രീറ്റിൽ. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു വഴുവഴുപ്പ് നമ്മൾ കോൺക്രീറ്റ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്ന കോൺക്രീറ്റ് ഒക്കെ മീഡിയം ലൂസ്, അതായത് സാധാരണ ഒരു ലെവൽ സ്ലാബിന് എത്രയാണോ ലൂസ് വേണ്ട, ആ ഒരു ലൂസിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് കോൺക്രീറ്റ് ലൂസ് ഉണ്ടോ. പക്ഷേ വൈബ്രേഷൻ പിടിച്ച് കഴിയുന്ന സമയത്ത് ഇതുണ്ട്, വൈബ്രേഷൻ പിടിച്ച് കഴിഞ്ഞ സമയത്ത് ഈ കാണുന്നുണ്ട്, ഇത് കാണുന്ന പോലെ നമ്മൾ കറക്റ്റ് ലൂസിൽ നല്ല അടിപൊളി കോൺക്രീറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് ഈ ഒരു അൾട്രാ സിമെന്റിന്റെ മാത്രം പ്രത്യേകത, നമ്മൾ ഒരുപാട് സിമെന്റിനോട് ചെയ്യാനുണ്ടെങ്കിൽ, പക്ഷേ ഈ ഒരു അൾട്രാ കൊണ്ട് ചെയ്യുന്ന ആ ഒരു ഒരു എന്താ പറയുക, ആ ഒരു കോൺക്രീറ്റിന്റെ ആ ഒരു സംഭവം നമുക്ക് മറ്റ സിമെന്റിൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഒരു കമ്പനീനെ താത്തിക്കെട്ടാനോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനീനെ പൊന്തിച്ച് കെട്ടാനോ പറയുന്നത്, നമ്മളൊരു അനുഭവം നിങ്ങൾ ഒരു ഷെയർ ചെയ്യുന്നത് മാത്രമാണ് ഉള്ളൂ. അപ്പോ എന്താ പറയാ, പക്ഷെ ഈ ഒരു സിമെന്റ് പ്രത്യേകം എന്താ അറിയാ, ഈ ഒരു സിമെന്റ് നാളെ അതായത് ക്ലോറിംഗ് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം വലിച്ചെടുക്കട്ടോ. ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസം നല്ല രീതിയിൽ ക്ലോറിംഗ് നല്ല രീതിയിൽ ഇത് വെള്ളം വലിച്ചെടുക്കും. കാരണം അത്രയും സ്ട്രെങ്ത് ആവാൻ വേണ്ടിട്ട് ഇത് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. നല്ല ഈ ഒരു സിമെന്റ് ആ ഒരു പ്രത്യേകം കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. സാധാരണ നമ്മൾ എ സി സി മറ്റേതും നമ്മൾ കോൺക്രീറ്റ് നനവ് കൊടുക്കുന്ന സമയത്ത് എടുക്കുന്ന വെള്ളത്തിനെക്കാട്ടും കൂടുതൽ വെള്ളം എന്താവുന്നുണ്ട്, ഈ ഒരു റാംകോ അല്ല സോറി അൾട്രാടെക് സിമെന്റ് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അത് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്, ദോഷവശമല്ല, നമുക്ക് നല്ലതാണ്. അത് അങ്ങനെ അത്ര വെള്ളം വലിക്കുന്നുണ്ട് നമുക്ക് അതിന്റെ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് കൂടും. അപ്പോ പച്ചമരം നമ്മൾ ലിന്റലിന്റെ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഇങ്ങനെ അവിടെയൊക്കെ കഴിഞ്ഞ് അങ്ങ് കഴിഞ്ഞതാ ഈ ഒരു ഭാഗത്തെത്തിട്ടുണ്ട്. അപ്പോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ ആ പണിയും കൂടി എടുക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പിടിക്കാനാവില്ല. കാരണം അത് എങ്ങനെയാണ് ചെയ്യുന്നത് കാരണം കാണിച്ചത്, ഇപ്പൊ ഒന്ന് വെള്ളം കുടിക്കണം, ഒരു നമ്മളെ മച്ചൻ്റെ ഫോൺ വൈബ്രേഷൻ തൊട്ട് സെറ്റാക്കണം കേട്ടാ, ഫുള്ള് വൈബ്രേഷൻ പിടിച്ച് സെറ്റാക്കണം. ഇനിയിപ്പോ ഒന്ന് പൈപ്പ് ഓൺ ആക്കി ഒന്ന് വെള്ളം പിടിക്കണം. അതേപോലെ തന്നെ ഇവിടെ നമ്മളെ കോണിന്റെ സൈഡ് അടിക്കുന്നു കേട്ടാ, കോണിന്റെ സൈഡ് ഇങ്ങനെ വരുന്നുണ്ട്. ഭയങ്കര സ്പീഡാട്ടാ പണിക്കാർ, ഫുള്ള് സ്പീഡാണ്, നൂറേ നൂറ്റി പത്തിലാ വറക്കല്ലേ ചേട്ടാ. നടുപിടിഞ്ഞെന്ന് പറയുന്നേട്ടാ, വല്ല നടുപിടിച്ചു നമ്മളെ എത്തിയിട്ട് നമ്മള് എല്ലാം കൂടി കോൺക്രീറ്റ് ചെയ്ത് അങ്ങെത്തി. കോണി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഇറങ്ങാൻ പറ്റൂല, ഇനി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കോണി വേണം. അങ്ങോട്ട് നമ്മളെ കട്ട കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകണം നമുക്ക് എന്തായാലും. അതിലെ നമുക്ക് കോണിയും കൂടി അങ്ങോട്ട് പോകട്ടെ. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടിലത്തെ ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ നമ്മളെ കോൺക്രീറ്റ് ഫുള്ള് സെറ്റായിട്ട് അതിലേക്ക് നമ്മളെ കോൺക്രീറ്റ് ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ റെഡ്യൂസർ നമ്മൾ ഇവിടെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ഭാഗത്ത് റെഡ്യൂസർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് അപ്പുറത്ത് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഷോവാൾ പോലെ നമ്മൾ ചുമര് വരുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ എന്താക്കുന്നുണ്ട്, ചുമര് കിട്ടുന്നുണ്ട്, ഇന്ന നേരെ താഴത്തായിട്ട് ഷോവാൾ കിട്ടുന്നുണ്ട്. ഒരു ഇന്ന മെന്നത്തെ നമ്മൾ പറഞ്ഞിട്ട് സംശയത്തിന് വീതി വെച്ചാൽ ഒരു 77 സെന്റിമീറ്ററിൻ്റെ, അപ്പോൾ ആ ഒരു 77 സെന്റിമീറ്റർ ഷോവാൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഷോവാളിലേക്ക് നമുക്ക് 45 ഉള്ള പിന്നെ ബെൻഡെടുത്ത് നമുക്ക് എന്താക്കാം, ഇവിടുത്തേക്ക് വെള്ളം പുറത്തേക്ക് ഇറക്കാം. അപ്പോൾ പൈപ്പ് നമുക്ക് കാണില്ല. അപ്പോൾ അതിനാണ് ആ ഈ ഒരു ഭാഗത്തേക്ക് റെഡ്യൂസർ വെച്ചേട്ടാ.
നമ്മള് ഇതാ ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ റിബ്, അതായത് 10 സെന്റിമീറ്ററുള്ള കട്ട, അതുപോലെ തന്നെ 6 സെന്റിമീറ്റർ ഹൈറ്റുള്ളതും 10 സെന്റിമീറ്റർ വീതിയുള്ള ഹൈറ്റ് കട്ട ഫ്രണ്ടിലും അതെല്ലാം ഫുള്ള് സെറ്റ് ആയി കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഫ്രണ്ടിലാ വരാനിന്റെ പണി കൂടി ബാക്കിയുള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ നോക്ക്, നേരെ നമ്മൾ പറഞ്ഞല്ലേ കറക്റ്റ് പക്ക പക്ക കണ്ടാ നൂല് പിടിച്ച് കറക്റ്റ് ചെയ്താ കേട്ടോ. നമ്മളെ സൈഡ് കാര്യങ്ങളൊക്കെ അതേപോലെ മദാറ് സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫുള്ള് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ മേലെ ഒരു തേപ്പ് തുടങ്ങണം. അതുപോലെ നമ്മൾ നനവ് സ്റ്റാർട്ട് ചെയ്തട്ടാ, അതാണ് പറഞ്ഞത്, നമ്മൾ നനവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. കാരണം ഇല്ലെങ്കിൽ നമ്മൾ നനച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ക്രാക്ക് വരും കേട്ടാ. അത് നമ്മൾ നേരത്തെ നമ്മളെ സിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞില്ല, നമ്മൾ അടിപൊളി സിമെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഫാസ്റ്റ് സെറ്റിങ്സ് നടക്കും. അപ്പോൾ നമ്മൾ പലക, പുതിയ പലകയായതുകൊണ്ട് പെട്ടെന്ന് നമ്മളെ നിന്റെല്ലാത്തുള്ള കോൺക്രീറ്റിൽ വെള്ളം നമ്മൾ പല വലിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സെറ്റാകും. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ക്രാക്ക് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ക്രാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നനച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ കണ്ട വെള്ളം കെട്ടിയേക്കുന്നത് ഒക്കെ നല്ല രീതിയിൽ നമ്മൾ നനവ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കോണിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോണി കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഫിനിഷായിട്ടാ, ഫുള്ള് ഫിനിഷ്. ആ എന്താ കോണി എൻ്റെ കാര്യങ്ങൾ കുത്ത ഫുള്ള് സെറ്റായിട്ടില്ല. പക്ഷേ പറഞ്ഞ നമ്മളെ പണി മൊത്തം കഴിഞ്ഞ് ഫിനിഷായിട്ടാ. എല്ലാവരും അവിടെ ആ റാമ്പ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ ചെറിയ ഒരു തേപ്പ് ബാക്കിയിട്ട് ഇവിടെ എത്തിയിട്ടാ. അതേപോലെ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് സംശയം വേണ്ട, കംപ്ലീറ്റ് തേച്ച് ഫിനിഷാക്കി. നമ്മളെ റെഡ്യൂസർ ഇവിടെയാണ്, ഇതാണ് നമ്മളെ റെഡ്യൂസർ. ഇപ്പോൾ നാളെ നമ്മൾ പല വരയ്ക്കുന്ന സമയത്ത് അവിടെ കവർ കല്ലിന് നമ്മൾ പേപ്പർ വെച്ചിട്ട് അടച്ചാ അന്തി ആണ്. നമുക്ക് പറിച്ച് കളയുന്ന സമയത്ത് അങ്ങനെ പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ അവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ വെള്ളം കറക്റ്റ് പോകും. ഉണ്ടോ അവിടെ നിന്നുള്ള വെള്ളം തീർത്ത് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു റെഡ്യൂസർ ഉള്ളതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ കണ്ട ചെറിയൊരു ഗ്യാപ്പ്, അതായത് ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഇവിടത്തേക്കും വെള്ളം വരുന്നുണ്ട്. പിന്നെയുള്ള അങ്ങ് കോർണറല്ല, അവിടെയൊക്കെ ഫുള്ള് തേച്ച് സെറ്റപ്പാക്കി ലെവലാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം കറക്റ്റ് റെഡ്യൂസറിലേക്ക് വരുന്ന നേരത്തിൽ അപ്പോൾ ഇനി എന്താകുന്നില്ല, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ മേലെ എത്ര വരിയാണ് കിട്ടുന്നത്, എത്ര അതിൻ്റെ ഹൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്നും ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ തുടർന്നും വീട് സ്വന്തമായ എല്ലാ കണ്ടൻറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളൊരു സൈറ്റ് പോലെ അല്ല, ഈ ഒരു വീടിൻ്റെ നമ്മൾ കംപ്ലീറ്റ് A to Z വർക്ക്, അതായത് ചുമര് കിട്ടുന്ന മുതൽ നമ്മൾ രണ്ടാം നില വാർപ്പിൻ്റെ മുതൽ തേപ്പും എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വീട് വെക്കുന്ന ആൾക്കാർക്ക് A to Z ഒരു വീട് എങ്ങനെയാണെന്നുള്ള നമ്മൾ ഈ ഒരു വീടിൻ്റെ വർക്കിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇനി വൈൻഡപ്പ് ചെയ്യുന്ന, അപ്പോൾ വീണ്ടും നല്ല മറ്റൊരു വീഡിയോ ആയി കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.